ഹലോ, ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗോതമ്പാണ് ട്ടോ. അപ്പോൾ കുറച്ച് ഹെൽത്തിയാന്ന് പറയാം. പിന്നെ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാണ്ട് സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലൊക്കെ വിഷുവിൻ്റെ തലേദിവസം ചേട്ടിമാരി ഉണ്ടാക്കി വെക്കുന്നത് ഉണ്ണിയപ്പമാണ് ട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ അന്ന് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതുപോലെ തന്നെ പിറ്റേസം തൊട്ടൊരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ പഴം, ഇവിടെ പഴം ഈ നമ്മുടെ നാട്ടിലത്തെ ആ പാളയംകോടൻ പഴം പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ അത്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തോന്നും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ പഴം എനിക്കങ്ങനെ കിട്ടാറില്ല. ഇത് നാട്ടിൽ നിന്ന് വന്ന പഴമാണ് കേട്ടോ, നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊടുത്തയച്ച പഴമാണ്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ണിയപ്പം ഉണ്ടാക്കണം ആ ദിവസം ആകുമ്പോഴേക്കൊക്കെ പഴത്തിൻ്റെ കുറേയൊക്കെ തിന്ന് ജ്യൂസ് അടിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് രണ്ട് പഴം ഉണ്ടായിരുന്നത്, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. ഇനി നമുക്ക് എങ്ങനെയാണ് ആ സ്പെഷ്യലായിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും ഈ ബൗളിൻ്റെ കണക്കിനാണ് പറയണത്. അതിനുശേഷം നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 കപ്പ് റവയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഴമാണ്. പഴമൊന്ന് മിക്സിയുടെ ബൗളിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വലിയ പഴം പിന്നെ ഒരു കുഞ്ഞിയ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി പഴത്തിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായ ഒരു 4-5 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടില്ല പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബെല്ലമാണ്. ബെല്ലം ഉരുക്കി വെച്ചിട്ടുള്ളത് ഞാൻ 2 ബൗള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് എന്തായാലും കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നന്ന കുറവാണ്. അപ്പോൾ 1 ബൗള് കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സാധാ വെള്ളം ഇട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ ആ വെള്ളത്തിൻ്റെ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ള ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നല്ല ലൂസായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുറേശ്ശെ ആയിട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇതുപോലെ മിക്സിയുടെ ബൗളിലിട്ട് വലിയ ചാറിൻ്റെങ്ങ അടിച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെയാണെങ്കിലും നമുക്ക് പെർഫെക്റ്റായിട്ട് അടിച്ചിട്ട് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കൈകൊണ്ട് ഈ വിസ്ക് വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എൻ്റെ മിക്സിയുടെ ബൗള് അത്രയും നല്ലതല്ല, അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മധുരം അത് ശരിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത്, എള്ള്, നല്ല ജീരകം, അതുപോലെ തന്നെ കരിഞ്ജീരകം, അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് അതും കൂടിയിട്ട്, നെയ്യിൽ വറുത്തെടുക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തെടുക്കുകയാണ്. അത് ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തണമെങ്കിൽ നമ്മളുടെ ഈ മിക്സ് റെഡി ആയിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് കാണിക്കണമെന്നുള്ളൂ. ഇനി നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുള്ളതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും ബേക്കിംഗ് സോഡയുടെ അത് എത്തണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ അടപ്പത്തേക്ക് വെക്കുക കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ്. അപ്പോൾ അതിലുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റ്, ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടി വരും. പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ കൂടിയിട്ട് ചൂടാക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിലാവും. എനിക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ അധികം നേരം നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം തന്നെ ഞാൻ 2 പാത്രത്തിലായിട്ട് എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എണ്ണ, വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഒരു തരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് പൊന്തി വരണമെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം അതിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കേണ്ട നേരമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോരോ കുഴികളിലേക്കായിട്ട് നമുക്ക് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ വെളിച്ചെണ്ണയായാലും നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ബാറ്റർ ആയാലും നമ്മൾ മുക്കാൽ ഭാഗത്തോളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് വെളിച്ചെണ്ണ പുറത്ത് പോകാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ നമ്മൾ കുറച്ച് അളവിൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും അതുപോലെ തന്നെ ഈ ഉണ്ണിയപ്പായാലും ഒഴിച്ചു കൊടുത്താൽ മതി. അതുപോലെ തന്നെ എൻ്റെ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രമല്ലേ, അതൊന്ന് ഒരു ചെരിവുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇതുമ്മേ ഇരിക്കില്ല, അത് ചെറിയ പാത്രമാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇതിലുണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാലും ഇത് ചിലപ്പോൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന പോലെയാണ്. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കണ നേരത്തൊക്കെ അല്ലേ ഇങ്ങനെ ചെരിഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ പുറത്ത് പോയി കൈമലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ. അപ്പോൾ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ, ശ്രദ്ധിക്കുക കേട്ടോ. ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ മേത്തായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ ഇതേ ഉണ്ണിയപ്പം മറിച്ചിടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതേ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പുറത്തേക്ക് മറിച്ചിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചത് മുക്കാൽ ഭാഗം ലൈനകടെ കുറച്ചും കൂടി കൂടിപ്പോയി, അത് കാരണമാണ് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കണത് കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ആയി വന്നിട്ടുണ്ട്, പക്ഷേ ഉള്ളൊന്നും വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഇതെടുത്തിട്ട് മറ്റേ പാത്രത്തിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് അവിടെ കിടന്നിട്ട് ആവും ചെയ്തോളൂ കേട്ടോ. അത് ആവണ നേരം കൊണ്ട് ഈ ഉണ്ണിയപ്പത്തിലത്തെ ചട്ടിയിലത്തെ അതും കിടന്നിട്ടാവും. അപ്പോൾ ഇതെടുത്തിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത് ചേട്ടത്തിമാർ വീട്ടിൽ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലൊന്നൊക്കെ പറഞ്ഞാൽ കുറേ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വിഷുവിനും അതുപോലെ ഓണത്തിനൊക്കെ കുറേ ആയിട്ട് ഉണ്ടാക്കും. അപ്പോൾ അവരിങ്ങനെയാണ് ചെയ്ത് കണ്ടിട്ടുള്ള വലിയ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് അത് രണ്ട് മൂന്ന് ആൾക്കാർ കൂടിയിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പണി കഴിയും കേട്ടോ. ഇവിടെയും ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടനെ അങ്ങനെ വിളിച്ചാൽ മതി ഇത് ആവണ നേരത്തിന്. അപ്പോൾ വന്നിട്ട് ചേട്ടൻ എടുത്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടെണ്ണത്തിലാക്കിയിട്ട് വെച്ചത്. അപ്പോൾ വേഗം പണി കഴിയും ചെയ്യും. അപ്പം നമ്മുടെ 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.